നമസ്കാരം ഞാൻ ചെങ്കൽ സാബു മൃഗസ്നേഹികളായ എല്ലാ മലയാളികളെയും കരളയിലേപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ തൊടുപുഴയിലെ മാത്യു എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു ബാലൻ വളർത്തിയ കുറച്ച് പശുക്കൾ കൂട്ടത്തോടെ ചത്ത ഒരു സംഭവം അവരുടെ കുടുംബത്തിലെ പോലെ തന്നെ മലയാളികളാകെ മൃഗസ്നേഹികളായ എല്ലാവരെയും ഒരു സംഭവമായിരുന്നു അത് കാരണം ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു വേർപാടിൻ്റെ ആ ഒരു ദുഃഖം മനസ്സിലാക്കാൻ പറ്റൂ മറ്റുള്ളവർക്ക് അത് അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഇതിൽ എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ ഒന്ന് രണ്ട് പശുക്കളും ആടുകളും ആട്ടിൻ്റെ കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ മരണപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ന് കുട്ടിക്കാലത്തൊക്കെ നമ്മുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഈ പശുവിനെ മേയ്ക്കുക അല്ലെങ്കിൽ ആടിന് കൊണ്ട് പുൽമേടുകളിലും അതിനെ മേയാൻ വേണ്ടി കൊണ്ടുപോവുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ സ്കൂളില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ ജോലി പശുവിനെ കുളിപ്പിക്കുക പിന്നെ അതിൻ്റെ ചാണകം വാരുക തൊഴുത്ത് വൃത്തിയാക്കുക പിന്നെ തീറ്റ കൊടുക്കുക ഇതൊക്കെ അന്നൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന മിക്കവാറും കുട്ടികൾക്ക് പിന്നെ അതൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അന്ന് മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പശുവോ ആടോ ഒക്കെ കാണുമായിരുന്നു ഇന്നാണ് അത് വിരളമായിട്ട് മാറിയത് ആ പശുക്കൾ മരിച്ച ഒരു സംഭവം ആ കുടുംബത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും അവരുടെ ആശങ്കയൊക്കെ മാറി അവരുടെ ആ ഒരു സങ്കടത്തിൽ നിന്നും സന്തോഷം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ ഒരു പിന്നെ ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം മാറി ഇപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ നാളുകളിലേക്ക് അവരെത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തഞ്ചോളം പശുക്കൾ ഇപ്പോൾ തന്നെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പല വ്യക്തികളും സംഘടനകളും ഒക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ പശു പിന്നെ നമ്മുടെ ബഹുമാനായ പി ജെ ജോസഫിൻ്റെ വീട്ടിൽ നിന്നും കരീന എന്ന് പറയുന്ന ഒരു പശുവിനെ അവർക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ഇനിയും പശുക്കളെ ധാരാളം പേര് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കുറേ കാലമായി ഒരുപാട് തെറിവിളികൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാർ പിന്നെ ഈ ഒരു കാര്യത്തിൽ പിന്നെ ഇടപെടുകയും പിന്നെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിനും അടക്കമുള്ള മന്ത്രിമാരും പിന്നെ പല രാഷ്ട്രീയക്കാരും പല സാംസ്കാരിക പിന്നെ രാഷ്ട്രീയ പ്രമുഖരും പിന്നെ അവിടെയുള്ള നാട്ടുകാരും പിന്നെ പല പല സംഘടനയിലുള്ളവരും ഒരുപാട് സഹായ വാഗ്ദാനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് അതൊക്കെ നടക്കുമെന്ന് തന്നെയാണ് നമ്മളെ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സിനിമാ നടൻ ജയറാം അവിടെ എത്തിയിട്ട് ഒരു പിന്നെ അവരുടെ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ അവർ ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു അഞ്ച് ലക്ഷം രൂപ അവിടെ കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം പിന്നെ നമ്മുടെ മമ്മൂക്ക അവിടെ ഒരു ഒരു ലക്ഷം രൂപയോളം സംഭാവന നൽകിയെന്ന് കേൾക്കുന്നു അപ്പോൾ അങ്ങനെ ധാരാളം സഹായങ്ങളൊക്കെ കിട്ടുന്നു എങ്കിലും പക്ഷേ അവർക്ക് ആ ഒരു ഇപ്പോൾ നമ്മളെ മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ഒരു വേർപാടെന്ന് പറയുന്നത് പെട്ടെന്ന് ഒന്ന് താങ്ങാൻ പറ്റുന്നതല്ല പെട്ടെന്ന് ആ മനസ്സിലേറ്റ ആ ഒരു ആഘാതത്തിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് മോചരാൻ കഴിയില്ല മൃഗസ്നേഹികൾക്ക് പിന്നെ പക്ഷി സ്നേഹികൾക്ക് എങ്കിലും അവരുടെ ആ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു ആശങ്ക അകറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഈ പശുക്കൾ മരിച്ചത് ഈ കപ്പയുടെ തോട് പിന്നെ അത് ഉണക്കി കൊടുത്തത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇതിനു ഇതിനുമുമ്പ് ധാരാളം പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രാവശ്യമാണ് ഇങ്ങനെയുള്ള ഒരു മാരകമായ ഒരു ദുരന്തം സംഭവിച്ചത് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പയിൽ പറയുന്ന ഒരു വിഷം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് പണ്ട് മുതലേ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന പശുവിനും ആടുകളായാലും എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് പിന്നെ അത് കപ്പയില കഴിക്കാതെ നോക്കണം അപ്പോൾ നമ്മൾ കപ്പ നിന്നും ആ ഉള്ള തോട്ടങ്ങളിൽ നിന്ന് അകറ്റിയാണ് കുറച്ച് ദൂരെയാണ് പശുവായാലും ആടിനെ ആയാലും കിട്ടാറുള്ളത് പക്ഷേ ഇത് ചില സമയങ്ങളിൽ ഇത് അഴിഞ്ഞ് ഈ കപ്പ ഇങ്ങനെ പൂത്തൊലഞ്ഞ് അല്ലെങ്കിൽ ഇലകൾ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് തിന്നാനുള്ള ഒരു ഒരു ആഗ്രഹത്താൽ ഓടിച്ചെന്ന് അത് കടിക്കുകയും അങ്ങനെ പിന്നെ മരണപ്പെടുകയുണ്ടായ സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൻ്റെ അയൽവക്കങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആ കാലത്ത് എന്തോ ഒക്കെ നാട്ടുമരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒക്കെ കലക്കിയൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട ഉണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കുട്ടിക്കാലത്ത് നടന്ന സംഭവങ്ങളാണ് കാരണം ഇപ്പം നമ്മുടെ നാട്ടിലധികം പശുക്കളൊന്നും ഇല്ലല്ലോ എന്തായാലും കപ്പ നമ്മൾ കഴിക്കുന്നവരായാലും അത് ആ കാര്യമൊന്നും ഓർത്തു വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കയിലെ തമിഴ് പുലികൾ ഉണ്ടായിരുന്ന കാലത്ത് അവരിങ്ങനെ കഴുത്തിൽ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് സൈനൈഡ് ഗുളിക സൈനൈഡ് ക്യാപ്സൂൾ കെട്ടിയ ഒരു ലോക്കറ്റാണ് അവരിട്ടിരിക്കുന്നത് അവരെ പിടിക്കും അല്ലെങ്കിൽ പിന്നെ അവർ മരണപ്പെടും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു നിമിഷം വരുമ്പോൾ അവർ ഈ സൈനൈഡ് കഴിച്ചാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു കപ്പയിലെ വിഷാംശം അകറ്റുവാൻ വേണ്ടി പിന്നെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഈ മീൻ കറി അല്ലെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി അതായത് മാംസം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കപ്പയോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് ഈ വിഷാംശം കുറയ്ക്കുവാൻ കഴിയുമെന്ന് പണ്ട് മുതലേ നമ്മൾ മലയാളികൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കപ്പയും മീൻ കറിയും അല്ലെങ്കിൽ ബീഫ് കറി അതും അല്ലെങ്കിൽ ചിക്കൻ കറി അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് മാറിയത് ഇറച്ചി അല്ലെങ്കിൽ മീൻ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് പിന്നെ ഇതിന് പകരമായിട്ട് കടലക്കറി അത് ഏത് കടലവർഗം ആയാലും കുഴപ്പമില്ല കടലക്കറിയും ഈ കപ്പയോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പിന്നെ പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കപ്പ കഴിക്കുന്നവർ ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ സ്വീകരിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പണ്ട് മുതലേ പിന്നെ ഈ വടക്കോട്ടുള്ള കാര്യം എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് അപ്പോൾ ഇവിടെ നമ്മളെ വീടുകളിൽ കപ്പ വയ്ക്കുമ്പോഴേ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വെക്കാറുള്ളത് നമ്മൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ മഞ്ഞ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നില്ല എൻ്റെ ആ വിഷാംശം അകറ്റുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കപ്പയിൽ എത്രത്തോളം സൈനികൾ അടങ്ങിയിട്ട് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും മാരകമായ തോതിൽ അത് പിന്നെ അടങ്ങിയിട്ടില്ല മനുഷ്യരെ കൂടുതലായിട്ട് ബാധിക്കുന്ന സംഭവമല്ല പക്ഷേ അത് മൃഗങ്ങൾക്ക് കുറച്ച് മതി എന്ന് തോന്നുന്നു അതങ്ങനെയാണ് ഈ പശുക്കളെ കൂട്ടത്തോടെ വച്ചാകാനുള്ള കാരണം എന്തായാലും ആ ഒരു സംഭവം നമ്മളെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവമാണ് ആ ദുഃഖത്തിൽ നമ്മൾ മലയാളികളെല്ലാവരും പങ്കു ചേർന്നിരിക്കുന്നു ആ മാത്യു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ സങ്കടം നമ്മളെല്ലാവരും കണ്ടതാണ് പശുക്കൾ ചത്തു വീഴുന്ന കാഴ്ച കണ്ട് അവന് മോഹാലസ്യം ഉണ്ടാവുകയും പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയും ഒക്കെ ഉണ്ടായി അതിൽ നിന്നെല്ലാം ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായ ഹസ്തം കൊണ്ട് ആ ഒരു സങ്കടമൊക്കെ മാറിയിരിക്കുകയാണ് പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല അത് കേൾക്കുന്നവർക്കും ആ വാർത്ത കാണുന്നവർക്കും ഒക്കെ പിന്നെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം